കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടിക്ക് വഴിയിൽ വെച്ച് കലശലായ വയറുവേദനയും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് അവശനിലയിലായതോടെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. വിദ്യാർത്ഥിനിയുടെ മുത്തച്ഛനാണ് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ട കുട്ടിയെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യം അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച ശേഷം പീഡിയാട്രിക് ഡോക്ടറെ കാണുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ പീഡിയാട്രീഷ്യൻ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകാതെ ജനറൽ മെഡിസിനിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അവധി കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ അവളെ സ്കൂളിൽ കൊണ്ടെത്തിട്ട് പെട്ടെന്ന് തന്നെ അവൾക്ക് വയറുവേദനയും ഛർദിയും ഉണ്ടായി. ഉടൻ തന്നെ എൻ്റെ മകൾ എന്നെ വിവരം അറിയിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടിയെ മകളുടെ കുട്ടിയും കൂട്ടി ഞാൻ കായംകുളം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പീഡിയാട്രിക്സിനെ കാണിക്കും. കുട്ടിയുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തുമ്പോൾ മകളുടെ ഈ ഛർദിയും അതുപോലെ തന്നെ വയറു സംബന്ധമായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കാണിക്കാൻ ഒക്കത്തില്ല, അടുത്ത റൂമിലുള്ള ഡോക്ടറെ കാണിക്കാമെന്ന്. ഈ സമയം ഈ ഡോക്ടർ ഒറ്റയ്ക്കിരിക്കുകയാണ്. മറ്റൊരു ഡോക്ടർ വേറൊരു ഡോക്ടർ അവരുടെ വേറൊരു കുട്ടിയും നോക്കി വളരെ നിരുത്തരവാദിത്തപരമായ ഒരു സമീപനവും മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥിയായ എൻ്റെ മകളുടെ ഈ കുട്ടിക്ക് കായം ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കാറുണ്ടായിരുന്നു. ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറാകാത്തതോടെ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 13 വയസ്സ് പ്രായമുള്ള മകൾക്ക് ചികിത്സ നിരസിച്ച കുട്ടികളുടെ ഡോക്ടർക്കെതിരെ ബന്ധുക്കൾ പരാതി നൽകി. ആശുപത്രിയിലെ ലാബ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എത്തിയ കായംകുളം MLA യു പ്രതിഭയ്ക്കും സൂപ്രണ്ടിനും നഗരസഭാ ചെയർപേഴ്സണുമാണ് പരാതി നൽകിയത്. സി മലയാളം ന്യൂസ്, ആലപ്പുഴ.